പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം കോം വിദ്യാർത്ഥികൾക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നത് ജസ്റ്റ് ക്വസ്റ്റൻ ഒന്ന് നോട്ട് ചെയ്യുക എ പ്രോഡക്റ്റ് പാസസ് ത്രൂ ത്രീ പ്രോസസ്സ് എ ബി ആൻഡ് സി ഡീറ്റെയിൽസ് ഓഫ് എക്സ്പെൻസസ് ഇൻക്ലേഡ് ആൺ ദി ത്രീ പ്രോസസ്സ് ഡ്യൂറിംഗ് ദി ഇയർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ റിലേറ്റിംഗ് ടു പ്രോസസ് എ ആർ എസ് ആൻഡ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് തൗസൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഫിഫ്റ്റി അതർ മെറ്റീരിയൽ തൗസൻഡ് ലേബർ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് സിക്സ് ഹൺഡ്രഡ് ആക്ച്വൽ ഔട്ട്പുട്ട് പുട്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നോർമൽ ലോസ് ബ്രാല് പേഴ്സൻ്റേജ് ഓഫ് ഇൻപുട്ട് ഫൈവ് സ്ക്രാപ്പ് വാല്യൂ പെർ യൂണിറ്റ് വണ്ണ് പ്രിപ്പയർ പ്രോസസ് എ അക്കൗണ്ട് ഇതാണ് ക്വസ്റ്റൻ തന്നിട്ടുള്ളത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഈ ക്വസ്റ്റനിൽ പ്രോസസ് എ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാ എക്സ്പെൻസുകളെയും കാണിക്കുന്നു ആദ്യമായിട്ട് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടു യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തൗസൻഡ് യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് കോസ്റ്റ് റുപ്പീസ് എത്രയാണ് തന്നിട്ടുണ്ട് ഫിഫ്റ്റി ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഫിഫ്റ്റി ഇൻ തൗസൻഡ് എത്ര വരും ഫിഫ്റ്റി തൗസൻഡ് എമൗണ്ട് കോളത്തിൽ വരും ഇനി നെക്സ്റ്റ് ഓരോ എക്സ്പെൻസുകളും പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ എക്സ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് തന്നത് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് തൗസൻഡ് തന്നിട്ടുണ്ട് മെറ്റീരിയൽ കോസ്റ്റ് അതേപോലെ തന്നെ ലേബറിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് ലേബർ കോസ്റ്റ് എത്രയാണ് ലേബർ കോസ്റ്റ് തന്നിട്ടുള്ളത് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ആ എമൗണ്ടിനെ കാണിക്കുന്നു ദൻ അതേപോലെ അദർ എക്സ്പെൻസ് തന്നിട്ടുണ്ട് അതർ എക്സ്പെൻസ് തന്നെ എത്രയാണ് സിക്സ് ഹൺഡ്രഡ് ആണ് ഓക്കെ ഇത്രയും ഡാറ്റയാണ് തന്നത് പിന്നീട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്ര ലോസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അഞ്ച് ശതമാനം ലോസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇൻപുട്ടിൻ്റെ അഞ്ച് ശതമാനം ലോസ് അപ്പോൾ ലോസിന് നമ്മൾ കാണിക്കുന്നത് എവിടെയാണ് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് ബൈ നോർമൽ ലോസ് നോർമൽ ലോസ് എത്രയാണ് ഫൈവ് പേഴ്സൻ്റേജ് ആണെന്ന് പറയുന്നുണ്ട് അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഫിഫ്റ്റി ആയിരിക്കും ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണെന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് എത്രയാണ് ആണ് വരുന്നത് ആണ് അപ്പോൾ വൺ ഇൻറ്റു ഫിഫ്റ്റി എത്ര വരും ഫിഫ്റ്റി എന്ന് വരും ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്സ് എയുടെ ഔട്ട്പുട്ട് ഡയറക്ട് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എത്രയാണ് അത് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത് അതായത് ബൈ പ്രോസസ് ബി അക്കൗണ്ട് എത്രയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണെന്ന് തന്നിട്ടുണ്ട് ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡെബിറ്റ് സൈഡിൽ യൂണിറ്റ് കോളം ടോട്ടൽ എത്രയാണ് തൗസൻഡ് ആണ് വരുന്നത് പക്ഷെങ്കിൽ ഇവിടെ നയൻ തേർട്ടിയും ഫിഫ്റ്റിയും കൂട്ടിക്കഴിഞ്ഞാൽ നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ടോട്ടൽ ഇവിടെ എന്ത് കിട്ടണം തൗസൻഡ് തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ ആയിരത്തിൽ നിന്നും ഈ ഒരു തൊള്ളായിരത്തി എൺപതിന് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ട്വൻറ്റി എന്ത് വരുന്നുണ്ട് ലോസ് 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 വരുന്നുണ്ട് ഈ എന്താണ് അബ്നോർമൽ ആണ് ബൈ അബ്നോർമൽ ലോസ് ഓക്കെ ഈ ലോസിന് പറയുന്നത് അബ്നോർമൽ ലോസ് എന്നാണ് പറയുന്നത് ഇനി ഇവിടെ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എത്രയാണോ നോർമൽ കോസ്റ്റ് വരുന്നത് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു എന്ത് കാണുക എന്ത് കാണുന്നു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് കാണുന്നു അതായത് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടലി നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അമ്പത്തി നാല് ഇരുന്നൂറാണ് ഈ അമ്പത്തി നാല് ഇരുന്നൂറിൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ ഓഫ് എന്ത് കുറക്കുന്നു നോർമൽ ലോസിനെ കുറക്കുന്നു ഓക്കെ അപ്പോൾ അമ്പത്തി നാല് ഇരുന്നൂറ് മൈനസ് ഫിഫ്റ്റി ഡിവൈഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ തൗസൻഡിൽ നിന്നും നോർമൽ ലോസിൻ്റെ യൂണിറ്റ് കുറക്കുന്നു അപ്പോൾ എത്ര കിട്ടും നയൻ ഫിഫ്റ്റി എന്ന് കിട്ടും ഇൻറ്റു നോർമൽ അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ് എത്രയാണ് ആണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് എന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കൊടുക്കുന്നു ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ വാല്യൂ കൂടെ കണ്ടെത്തണം അതിന് ടോട്ടൽ ഇങ്ങോട്ടേക്ക് മാറ്റി എത്തുന്നു അമ്പത്തി നാല് ഇരുന്നൂറ് ഇതിൽ നിന്നും ഇത് രണ്ടിനെയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇതിൻ്റെ വാല്യൂ കിട്ടും അതായത് അമ്പത്തി മൂവായിരത്തി പത്ത് എന്ന ആൻസർ കിട്ടും ഇതേ രീതിയിലാണ് പ്രോസസ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിൽ പ്രോസസ്സ് എ അക്കൗണ്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി